കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 3 ജീവനുകൾ കടൽ കവർന്നെടുത്തതിന്റെ ഭയത്തിലാണ് തിരുവനന്തപുരം മരിയനാട്ടെ മത്സ്യത്തൊഴിലാളികൾ. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കടൽ കലിതുള്ളി വരുമ്പോഴും ഉപജീവനത്തിന് വേണ്ടി ജീവൻ പണയം വെച്ചാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. മത്സ്യസമ്പത്തിന്റെ സമൃദ്ധി വേണ്ടുവോളം ലഭിച്ചിരുന്ന തീരമാണ് മരിയനാട്. എന്നാൽ ഇന്നവിടേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ദിവസങ്ങൾക്കുള്ളിൽ 3 ജീവനുകൾ ഇവരുടെ കൺമുൻപിലാണ് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം പൊലിഞ്ഞുപോയത്. ആ ഓർമ്മകളുടെ ഭയപ്പെടുത്തുന്ന ഏടുകൾ തന്നെയാണ് ഇപ്പോഴും ഇവരെ ഈ തീരത്ത് തന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. നമുക്ക് ഇതുവരെയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരാൾ ഒരുത്തപ്പതത്തിൽ സംഭവിക്കും. ഇത് തുടർച്ചയായി 3 വന്നപ്പോൾ നമുക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇത് സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്കും പേടിയുണ്ടാവും. ഇന്ന് അവർക്ക് അങ്ങനെ നാളെ എനിക്ക് സംഭവിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. 700-ൽ അധികം വള്ളങ്ങളിലായി 3000-ൽ അധികം മത്സ്യത്തൊഴിലാളികളാണ് ഓരോ ദിവസവും ഈ തീരത്ത് നിന്ന് കടലിലേക്ക് പോകുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊന്നും വള്ളം മറിക്കാൻ കലിതുള്ളി വന്ന ഉഗ്രരൂപിയായ കടലിനെ ഇവർ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കടലിന്റെ ഈ ഭാവമാറ്റത്തിനുള്ള കാരണം പൊടിയുടെ അശാസ്ത്രീയ നിർമ്മാണമാണെന്നും ഇവർ പറയുന്നു. അതിട്ടതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ അപകടം കൂടാൻ സാധ്യത. കാരണം അവിടെ നിന്ന് അടിക്കുന്ന തിരമാലകൾ കൂടുതൽ ഇങ്ങോട്ടാണ് കയറി വരുന്നത്. അവിടെ കയറേണ്ട. അപ്പം നേരത്തെ ആണെങ്കിൽ നമുക്ക് ഇത് മുതൽപ്പൊഴിയൊക്കെ വരുന്നതിന് മുമ്പ് അതുവഴി നമുക്ക് പൊഴിയായിരുന്നു, കല്ലൊന്നും എടുക്കത്തില്ലായിരുന്നു. അപ്പം അതിൽ അത് കാരണം ഇത്ര ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഒരു തിരമാലകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതിന് ശേഷം ഈ തിര ഇത് പൊഴി ഇത് കല്ലിട്ടതിന് ശേഷമാണ് തിരമാലകൾ ഇങ്ങോട്ട് കയറാൻ സാധ്യത എന്നാണ് ഞങ്ങൾ തോന്നുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 പേരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഭയം ബാക്കി നിൽക്കുമ്പോഴും ഇവർക്ക് ഈ കടലാഴങ്ങൾ തേടി പോകാതിരിക്കാൻ സാധ്യമല്ല. കാരണം ജീവിതത്തിന്റെ രണ്ടറ്റം ഇവർക്ക് കൂട്ടിമുട്ടിച്ചേ മതിയാകൂ. ക്യാമറ പേഴ്സൺ സനോഷിനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.